ഹലോ, ഐജക്കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം. നമുക്ക് ഉണ്ടാക്കി നോക്കിയാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണ ഒരു ചിക്കൻ സ്റ്റൂ. ഓക്കെ, നമുക്കിന്ന് എളുപ്പത്തിലൊരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം. ഞാനിപ്പോൾ അടുപ്പ് കത്തിച്ച് ചീഞ്ചിട്ട് വെച്ചു. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് സവാള, ഒരു മൂന്ന് സവാള അരിഞ്ഞതാണ്. അത് ആദ്യം അത് വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞിടാം. കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ഇട്ട് നല്ലപോലെ ഒന്ന് കൂടി വഴറ്റുക. നമുക്ക് കുറച്ച് മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് കൂടാം. ഇനി കുറച്ച് ഉപ്പ് ഇടാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് കൂടി ഇടാം കേട്ടോ. സ്റ്റുലിക്ക് വേണ്ട ഉപ്പിനി പോരെങ്കിൽ പിന്നെ ഇടാം. നമുക്ക് നോക്കാം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കണ ഇഷ്ടമാണ്. അത് കാരണം വേഗം ഉരുളങ്ങളിൽ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്. നാല് ഉരുളങ്ങളുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും ബീൻസും നല്ലോണം വേറെ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചിക്കൻ ഇടാം. ചിക്കൻ ഇടാൻ പോവാണ്. ഇതൊരു 2 കിലോ ചിക്കൻ ഉണ്ട്. എല്ലാം കൂടി നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് ഒന്ന് കുറച്ച് നേരം അടച്ചിടാം. അടച്ചിടാം. അപ്പൊ നമുക്കൊന്ന് തുറന്ന് നോക്കാട്ടാ. എന്താ, വെള്ളം വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ചിക്കനും കൂടി അതിൽ കിടന്നൊന്ന് നല്ലപോലെ വെന്തിട്ടുണ്ട്. പിന്നെ ഇത് എളുപ്പത്തിൽ നമുക്ക് ഒരു സ്റ്റു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണതാണ്. കൂടുതൽ പണിയൊന്നുമില്ല. നമുക്ക് ഉരുളങ്കിഴങ്ങൊക്കെ വെന്ത് നോക്കാം. ആ ഉരുളങ്കിഴങ്ങ് വെന്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി ചിക്കൻ ഒന്ന് വെന്തോട്ടെ. എന്നിട്ട് നമുക്ക് 2 പാൽ ഒഴിക്കാം. ഒരു 5 മിനിറ്റും കൂടി ഉപയോഗിക്കാൻ പോവാട്ടെ. അത്ര വേണ്ടു. ആകെ കൂടി ഒരു 20 മിനിറ്റ് മതി. അപ്പോൾ നമുക്കൊന്ന് കണ്ട വെള്ളം ഇതിൽ നിന്ന് തന്നെത്താനും ഉണ്ടാവണ വെള്ളമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 2 പാൽ ഒഴിക്കാട്ട. അപ്പോൾ അടച്ചു വയ്ക്കുകയാണ്. ഇനി നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാട്ടാ. കണ്ടോ, നല്ലോണം വെള്ളമൊക്കെ ആയിട്ടുണ്ട്. ചിക്കൻ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇടുന്ന കാരണം പെട്ടെന്ന് വെന്തോളും. ഇനി നമുക്ക് ഇതിൽ പാലൊഴിച്ചിട്ട് പാലിൽ ഇടുന്നു വേവട്ടെ. ഞാനിതിപ്പോൾ ഒരു 1/4 മുറി, അതായത് ഒരു നാളികേരത്തിൻ്റെ 1/4 ഭാഗം. ഇനി ഇതിൽ കിടന്ന് നല്ലപോലെ തിളച്ച് യോജിക്കട്ടെ കേട്ടോ. കഴിഞ്ഞിട്ട് നമുക്ക് പിന്നധികം പണിയൊന്നുമില്ല.
വെക്കാൻ കഴിയും. അടച്ച് വയ്ക്കാം, തുറന്ന് നോക്കാം. അപ്പോൾ നല്ലപോലെ തിളക്കിയുണ്ട്. എല്ലാം ചിക്കനും പുളിങ്ങനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഒന്ന് പൊറിയ് കഴിയുമ്പോൾ നമുക്ക് ഒന്നാം പാലൊഴിച്ച് കരിവേപ്പിലയും വെളിച്ചെണ്ണ വെച്ച് വാങ്ങാം. ഇതാണ് ഇഷ്ടം, അത്രയേ ഉള്ളൂ ഇഷ്ടൻ്റെ പണി. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പത്തിരിക്കും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കുറച്ചേരം കൂടി തിളച്ചോട്ടെ കേട്ടോ. ഒന്ന് തുറന്നിട്ട് തിളയ്ക്കാം. അപ്പോൾ ആവശ്യത്തിന് വേവൊക്കെ ആയിട്ട് ഇനി അടയ്ക്കണ്ട, അത് തുറന്നു കൊണ്ടിട്ട് നമ്മുടെ സ്റ്റു ഒരുവിധം കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പം നോക്കാം ഉപ്പുണ്ടോ. നമുക്ക് ഉപ്പും എരിവൊക്കെ ഇല്ലെങ്കിൽ ഇപ്പം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഉപ്പൊക്കെ ഇടാം. കുറച്ച് മസാലപ്പൊടി ഇടാം. നമ്മുടെ ഇഷ്ടൻ്റെ പണി വേഗം കഴിഞ്ഞില്ലേ, അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇഷ്ടമാണ്. ഞാൻ നമ്മുടെ ഒന്നാം പാൽ ഒഴിക്കാം. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കറിവേപ്പിലിടാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം, പച്ച വെളിച്ചെണ്ണ. കുറച്ച് മല്ലിയില ഇടാം. ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ട് നട്ടു മാത്രം. പിന്നെ കുട്ടികൾക്കൊക്കെ മല്ലിയില ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇട്ടൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചിസ്റ്റ് റെഡിയായി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ, ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ചിസ്റ്റ് റെഡിയായി, അടച്ച് വയ്ക്കാൻ പോവാണ്. ഓക്കെ, അമ്മ ഉണ്ടാക്കിയല്ല നല്ല ചൂട് ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിച്ചോട്ടെ എങ്ങനെ. എൻ്റെ പരിവം കണ്ട, നല്ല തിക്കും അല്ല എന്നാ അത്ര ലൂസും അല്ല. ഇത് വീട്ടിലിറക്കിയത് ഉണ്ടാക്കാറുള്ളതാണ് കേട്ടോ. ഞങ്ങൾ വെള്ളപ്പത്തിൻ്റെ കൂടിയും ചപ്പാത്തി കൂടെയൊക്കെ കഴിക്കാറുണ്ട്. നല്ല ചൂടാ. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. കുരുമുളകിൻ്റെയും ഒക്കെ നല്ല ഫ്ലേവർ കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായി പറയാ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.